Hello dear friends, ellavarkkum namaskaram. İndi njan vannittullathu abayude oru stitching inde video aayittanu. Appo njan indinte cutting inde video kazhinja divasam ittittundayirunnu. Ellarum kandittundavum ennu vicharikkunnu. Aadyam nammal indinte sleeve onnu work cheyedukkanam to karanam nammal plain aayittulla thuniyanu eduthittundayirunnathu. Appo adinte attathu namakku attathu mathram adhigayittonnilla korchu bhagathu korchu beads vechittonnu thunni koduthittundu. Adu ingane oru abedi bir de kanayıtı var diye, amma suju onde, tuğni edirtadan. İni de amma kadınek bir lining katiyen amma. Karın da çınlıkla, amma noolu poti po adir kanan ata amma beard vechi tuğni etlan noolu pot adir kanan edir amma kuru lining katı edir kanan. Adine amma tuğni edirtede sleeve inda de alavini katı edir kan. Angan katı edirtetlala lining inde piece ana id. İni amma kiy piece aru sleeve ile vechi te stitch edir kan. Adinde olbaşat vechi te amma karakteri stitch edir kan. Stitch ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ അബായയുടെ ഫ്രണ്ട് പീസ് ആണ് ഇത് ഇനി നമുക്ക് അത് അതിൽ എങ്ങനെയാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ ദേ ഈ ഒരു മോഡലാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ട്ടോ ശരിക്കും നമ്മൾ സ്ലീവ് വെക്കുമ്പോൾ നമുക്കറിയാം ഷോർട്ടർ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു തുടങ്ങുക പക്ഷേ ഇത് ഇവിടെ കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ മുകളിലേക്ക് അടിക്കാൻ അപ്പോൾ നമുക്ക് അതിന്റെ கரெക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിൽ കിട്ടുള്ളൂ അങ്ങനെ രണ്ട് വശവും അതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉൾവശം ഉള്ളിലാക്കിയിട്ട് നന്നല്ലാത്ത വശം പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു കൊടുക്കണം കൈക്കുഴിയുടെ അവിടുന്ന് മുകളിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം ഇനി സ്ലീവിന്റെ മറ്റേ അറ്റം നമുക്ക് ബാക്ക് സൈഡിലെ ഇതുപോലെ തന്നെ കൈക്കുഴിയിൽ നിന്ന് മുകളിലേക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്ത് സ്റ്റിച്ചിങ് വരില്ല അങ്ങനത്തെ മോഡലാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ദേന അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇത് കണ്ടില്ലേ ഇനി നമ്മൾ അതൊന്നും ഒന്ന് നല്ല പുറം കാണിച്ചു തരാം ദാ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ കിട്ടുക ഇനി നമുക്ക് കഴുത്തൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ആ ഒരു അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഓരോ പീസുകൾ നിൽക്കുന്ന ഭാഗമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കഴുത്തും സ്റ്റിച്ച് ചെയ്യണം അതുപോലെ തന്നെ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ കഴുത്ത് അടിക്കുന്നത് ഇനി നമുക്ക് കൈയുടെ അറ്റം ഒന്ന് മടക്കി അടിക്കണം കൈ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ നമ്മുടെ കൈയൊക്കെ നമ്മൾ ഷേപ്പിന് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അറ്റം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കതിൽ ഒരു ലേസ് അത് വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല പക്ഷേ അതങ്ങനെ ഒരു കരങ്ങനെ കാണുമ്പോഴാണല്ലോ ഒരു ഭംഗി അപ്പോൾ ഒരു സ്റ്റോണിൻ്റെ ഒരു ലേസ് മേടിച്ചിട്ട് നമ്മളത് നീഡിൽ കൊണ്ട് നമ്മളൊന്ന് തുന്നി കൊടുക്കുക കാരണം മെഷീനും നമുക്കറിയാം തുന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിച്ച് പൊട്ടി സൂചി പൊട്ടിപ്പോകുള്ളൂ ഇനി ഇതാ കഴുത്ത് നമുക്കിങ്ങനെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ സ്ലീവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ നമ്മളെ മുകളിലാണ് വരുന്നത് ആ ഒരു ഭാഗമാണ് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടത് നമുക്ക് കഴുത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി നമുക്കൊരു പീസ് ഒരു 1.5 ഇഞ്ചിൽ അളവിലൊരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കണം ഒന്ന് മടക്കി കൊടുത്ത് അടിച്ചെടുക്കുക നല്ല വശത്ത് വെച്ചിട്ട് നന്നല്ലാത്ത വശത്തേക്ക് നമ്മൾ മടക്കിയിട്ട് അടിച്ചു കൊടുക്കണം ഇതുപോലെ 1.5 ഇഞ്ചിൽ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കഴുത്തിൻ്റെ അതേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് കഴുത്തിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളത് ഉള്ളിലേക്ക് മടക്കിയിട്ട് പൈപ്പിംഗ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളത് ഇങ്ങനെ അടിച്ച് നമ്മൾ ആ ഒരു പീസ് നമ്മുടെ കഴുത്തിൽ വെച്ച് അടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് മടക്കുന്നതിന് മുൻപ് അതിൻ്റെ വക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുളിഞ്ഞ് വരില്ല കറക്റ്റായിട്ട് നമ്മുടെ കഴുത്ത് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇവിടെ സൈഡ് ഞാനിവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സൈഡിലേക്ക് തികയാതെ നമ്മൾ ഒരു പീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിങ്ങനെ 4 ഭാഗങ്ങളിൽ തുണിയുടെ 4 അറ്റത്തുമായിട്ട് നമുക്ക് ഓരോ പീസ് വെച്ചടിക്കേണ്ടി വരും ലെയർ നമുക്ക് നല്ല വട്ടത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് അവിടെ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നിട്ട് നമുക്ക് ഇനി അതൊക്കെ നോക്കി അതിൻ്റെ അടിയിൽ അബായയുടെ കറക്റ്റായിട്ട് കയറി ഇറങ്ങിയിട്ടൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം കറക്റ്റായിട്ട് വെട്ടിയതിന് ശേഷം നമുക്ക് അതൊന്ന് അടിച്ചു കൊടുക്കാം അതിങ്ങനെ മടക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ അടിക്കാം അതല്ലെങ്കിൽ നമുക്കൊന്ന് ചുരുട്ടിയിട്ട് നമ്മുടെ കുട്ടിയുടെ ഫ്രോക്കിൻ്റെ കടിഭാഗം അടിക്കുന്നത് പോലെ അടിച്ചു കൊടുക്കുക ഞാൻ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം ഈ മെഷീനിൽ നമുക്കതിന് സിമ്പിളായിട്ട് പറ്റും അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവും നമുക്ക് അടിയിൽ ഇങ്ങനെ ഒന്നിങ്ങനെ ചുരുണ്ട് കിടക്കുമ്പോൾ ഒരു ഒന്നും കൂടി ഒരു ഭംഗിയാണ് മറ്റേ നമ്മൾ സാധാരണ അടിക്കുന്നതിനേക്കാളും അപ്പോൾ നമ്മുടെ അബായൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ട്
കണ്ടോ ഈ ഒരു മോഡലാണ് അടിഭാഗം അടിച്ചിട്ടുണ്ടാവുക. ഈ ഒരു അബായക്ക് ഇപ്പോൾ നമുക്ക് ചിലവായിട്ടുള്ളത് അതിൻ്റെ സ്റ്റോണിൻ്റെ ഒക്കെ റേറ്റ് കൂട്ടാണെങ്കിൽ 850 രൂപയാണ് ആയിട്ടുള്ളത്. അത് ഞാൻ ഞങ്ങൾ ഷോപ്പിലെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തുണി തന്നെ എടുത്ത കാരണമാണ് കേട്ടോ. ഇനി അതല്ല, ക്വാളിറ്റി കുറച്ചുകൂടി കുറവാണെങ്കിൽ നമുക്കൊന്നും കൂടി റേറ്റ് കുറഞ്ഞ് കിട്ടും. നേരെ മറിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു അബായ എടുക്കണമെങ്കിൽ എങ്ങനെ നമുക്കറിയാം, ഒരു 2000 രൂപയുടെ മുകളിൽ എങ്ങനെയും വരും. അപ്പോൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് എല്ലാ നമ്മൾ എന്ത് ഡ്രസ്സാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ എൻ്റെ വീഡിയോ ചിലർക്കെങ്കിലും ഒന്ന് ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ടിനി പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിനി പിന്നെ കാണാം.